കേരളം ഒന്നാകെ വളരെയധികം സങ്കടത്തിൻ്റെ നടുവിലാണ്. പ്രത്യേകിച്ച് വയനാട്ടിലുള്ള നമ്മുടെ സഹോദരവർഗങ്ങൾ വളരെയധികം കണ്ണുനീരിലൂടെ ആയിരിക്കുമ്പോൾ ക്യാമ്പുകളിലും ആരോരുമില്ലാത്തവരുടെ അവസ്ഥയിലൊക്കെ അവരായപ്പോൾ കേരളത്തിൻ്റെ ഒന്നടങ്കമെന്നുള്ള ദുഃഖമാണ് അവരുടെ ഉന്നമനങ്ങൾ അവർ തിരിച്ച് പഴയ സ്ഥിതിയിലേക്ക് വരിക എന്നുള്ളത്. ഏതായാലും ഈ ഗവൺമെൻറ് അത് നടപ്പിലാക്കാൻ വളരെ പ്രാപ്തിയുള്ള വ്യക്തികളായി മാറട്ടെ, ഗവൺമെൻറ്റിന് അതിനുള്ള പ്രാപ്തി ഉണ്ടാകട്ടെ. നമുക്ക് നേവിക്ക് വേണ്ടിയും എയർഫോഴ്സിന് വേണ്ടിയും മിലിറ്ററിക്ക് വേണ്ടിയും എല്ലാം പ്രാർത്ഥിക്കുക. അവർ ചെയ്യുന്ന വലിയ ദൗത്യം, രക്ഷാ സേനകൾ ചെയ്യുന്ന വലിയ ദൗത്യം, നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയവർ ചെയ്യുന്ന ദൗത്യം എല്ലാം വലിയ അനുഗ്രഹമാകട്ടെ, അവരുടെ കുടുംബങ്ങൾക്ക് നന്മയാകട്ടെ എന്ന് പ്രൈസ് ജനറേഷൻ ചർച്ചിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ അനുഗ്രഹിക്കുന്നു, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറാൻ. ഞങ്ങളിവിടെ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ നടക്കുന്ന 8 മണിക്കൂർ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരാണ്. വയനാടിനെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ആ ദേശത്ത് വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. നിങ്ങളുടെ നഷ്ടങ്ങളെല്ലാം ലാഭമാകട്ടെ. സമാധാനം, സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം കൊണ്ട് ദൈവം നിങ്ങളെ നിറക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സമയം നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ആരാധന. മോശ, നോഹ, ഏലിയാവ്, അബ്രഹാം, ഇവരെല്ലാം ആരാധിച്ച സമയത്ത് അതിൻ്റെ വ്യത്യാസങ്ങൾ അവരുടെ ജീവിതയാത്രയിൽ കണ്ടത് നമുക്ക് വേദപുസ്തകത്തിൽ കാണാം. ഇതുപോലെ ആരാധിക്കുന്നവരുടെ സ്ഥിതി മാറും. ദൈവം വിളിച്ചത് തന്നെ, എൻ്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കുക. ആരാധനയെ തടയുവാൻ ദൈവം ആരെ അനുവദിക്കില്ല. സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക എന്നുള്ളത് ദൈവഹിതമാണ്. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ദേശത്തിന് സമാധാനവും നമ്മുടെ രാജ്യത്തിന് സംതൃപ്തിയും അനുഗ്രഹങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് ദേശത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം, അബ്രഹാം പോയിടത്തെല്ലാം ആരാധിച്ചു, അവനെ ദൈവം വലിയ രാജ്യമാക്കി മാറ്റി. ആരാധിക്കുന്നവർക്ക് വഴികൾ തുറക്കും, അഭിവൃദ്ധികൾ ഉണ്ടാകും. യേശുവിനെ ചേർന്ന് പാടി നമുക്ക് ആരാധിക്കാം. തുജേ ചോടേ മേ ചൽ പടാ ഡൂണ്ടനെ ഗർഹർ ജഗാ കോചു മേ മേ കോ ഗയാ ഖുദ് കോ പഹചാനാ സഖാ रहमत के दरिया में डुबाया मुझे उससे सरिया बनाकर चलाया मुझे रहमत के दरिया में डुबाया मुझे उससे सरिया बनाकर चलाया मुझे ഫൂ
अच्छाई में नजर तेरी कभी ना हटी, मैं फूज हूँ तेरी परछाई में, पापा पापा बेटा मैं तेरा, पापा पापा बेटा मैं तेरा, तेरी आंखों के पुतली हूँ पापा, मैं आंखों के पुतली हूँ पापा, तेरी आंखों के पुतली हूँ पापा, पराया न हूँ मैं, टुकराया न तूने, शर्मिंदगी से निकाला है तूने, पराया न हूँ मैं, टुकराया न तूने, शर्मिंद से निकाला है तूने, गले लगा कर चुमा मुझे, मेरा लता हटा कर लबादा दिया, गले लगा कर चुमा मुझे, मेरा लता हटा कर लबादा, तेरी आंखों के पुतली पापा, तेरी आंखों के पुतली पापा, तेरी आंखों के पुतली पापा, तेरी आंखों के पुतली पापा। ये പുതിയ മാസം, ഓഗസ്റ്റ് മാസം 8-ാം മാസം, ഇതൊരു വാഗ്ദത്തത്തിൻ്റെ മാസമാണ്. കർത്താവ് ഞങ്ങളോട് പറഞ്ഞു, 8 എന്ന സംഖ്യ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ സംഖ്യയാണ്. ഈ 8-ാം മാസത്തിൽ ജീസസ് എവരിഡേ എന്ന പ്രാർത്ഥന കേൾക്കുന്നവർ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ദൈവം നിങ്ങളുടെ അതിരുകളെ വിശാലമാക്കും, നന്മകൾ കൊണ്ട് നിറയ്ക്കും. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം നമ്മൾ 6-ാം അധ്യായത്തെ ധ്യാനിച്ചു, പഠിച്ചു. ഇന്ന് നമ്മൾ 7-ാം അധ്യായത്തിലേക്ക് വരികയാണ്. 6-ാം അധ്യായം മുഴുവൻ യേശു നേരിട്ട പ്രതിസന്ധികളാണ്. 6-ാം അധ്യായം തുടങ്ങിയത് യേശു വലിയ അനുഗ്രഹങ്ങൾ അഞ്ചപ്പം വർദ്ധിപ്പിച്ചതും യേശു കടലിൻ്റെ മീതെ നടന്നതും എല്ലാം നമുക്കറിയാം. എന്നാൽ അതിൻ്റെ ഒടുവിൽ യേശു വളരെയധികം സങ്കടത്തിലൂടെ, വിമർശനങ്ങളിലൂടെ പോകുന്നു. യേശുവിൻ്റെ കൂടെയുള്ളവർ യേശുവിന് വിട്ടയച്ചു പോകുന്നു. എന്നാൽ നല്ല സമയത്ത് രാജാവാക്കാൻ പോയവർ യേശുവിൻ്റെ ഉപദേശത്തിൻ്റെ മുമ്പിൽ യേശുവിന് ഇട്ടേച്ചു പോയി, ഒറ്റപ്പെടുത്തിയതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പം വർദ്ധിച്ചപ്പോഴും കടലിൻ്റെ മീതെ നടന്നപ്പോഴും എല്ലാവരും ഇട്ടേച്ചു പോയപ്പോഴും യേശുവിൻ്റെ ഭാവം ഒന്ന് തന്നെയാണ്. ഇതായിരിക്കണം ക്രിസ്തീയ ജീവിതം. എല്ലാവരും വാനോളം പുകഴ്ത്തുമ്പോഴും അസാധാരണമായ നിലയിൽ നമ്മൾ നടക്കുമ്പോഴും കൂടെയുള്ളവർ ഇട്ടേച്ചു പോകുമ്പോഴും യാതൊരു ഭാവഭേദവും ഇല്ലാതെ തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുമെന്ന ധൈര്യം നമുക്കുണ്ടാകണം.
നമ്മുടെ നല്ല കാലത്തും കഷ്ടകാലത്തും എല്ലാം നമുക്ക് ഭാവമാറ്റം ഉണ്ടാകരുത്. ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ട് നമുക്ക് നമ്മെ നിറക്കാൻ കഴിയണം. യേശുവിൻ്റെ ധൈര്യം അതാണ്. യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, എല്ലാവരും ഇട്ടേച്ച് പോയോ, നിങ്ങൾക്ക് പോകാൻ മനസ്സുണ്ടോ? 12 പേരോട്. എൻ്റെ അർത്ഥം എന്താ? ബാക്കി എല്ലാവരും ഇട്ടേച്ച് പോയി, വെറും 12 പേരിൽ നിൽക്കുകയാണ്. അപ്പോൾ പത്രോസ് പറഞ്ഞു, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലാണ്, നിന്നെ വിട്ട് അവിടെ പോകാൻ. അതിന് യേശു, ഓ നിങ്ങളെങ്കിലും ഉണ്ടല്ലോ, സ്തോത്രം എന്നൊന്നും പറഞ്ഞില്ല. യേശു പറഞ്ഞു, ഞാൻ 12 പേരെ നിങ്ങളെ തിരഞ്ഞെടുത്തില്ലേ, അതിനകത്ത് ഒരുത്തം പിശാച. 12 പേരെയും വളരെ വിഷമിപ്പിച്ച ഒരു വാക്കാണ്. എന്നാൽ ഈ നിൽക്കുന്നവനൊരു പിശാചാണെന്ന് പറഞ്ഞാൽ ബാക്കി 11 പേർക്കൊരു സമാധാനമുണ്ട്. ഇത് 12 പേരിൽ പത്രോസിന്, യോഹന്നാൻ, എല്ലാവർക്കും ടെൻഷനാണ്. ഇത് ആരാണെന്ന് യൂദ ഒറ്റിക്കൊടുക്കും വരെ ഈ ശിഷ്യന്മാർ അറിഞ്ഞുമില്ല, യേശു പറഞ്ഞുമില്ല. പറഞ്ഞിരുന്നെങ്കിൽ ഇവന്മാർ യൂദയെ കൈകാര്യം ചെയ്താണ്, പത്രോസൊക്കെ കൂടി. യോഹന്നാൻ തീയിറക്കുന്ന ആളാണെന്ന് ഓർക്കണം. ഇവന്മാരെല്ലാം ഇടിമക്കളും പൊടിമക്കളും എല്ലാം അതിനകത്തുണ്ട്. എന്നാൽ യേശു അത് പറഞ്ഞില്ല. കാരണം ദൈവവചനത്തിൽ പറയുന്നതെല്ലാം സംഭവിക്കണം. അതുകൊണ്ട് എവിടെ എന്ത് പറയണം എന്ത് പറയരുതെന്ന് യേശുവിനറിയാം. 12 പേരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുത്തം പിശാചാണ്. പിശാജ് ഉള്ളവനാണെന്നും പറഞ്ഞില്ല, പിശാജിൻ്റെ ഏജൻ്റാണെന്നും പറഞ്ഞില്ല. നിങ്ങളിൽ 12 പേരിൽ ഒരുത്തൻ പിശാചാണ്. അതാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. 70 വാക്യത്തിൽ 6:70 യേശു അവരോട്, നിങ്ങളെ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ, എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ ഒരു പിശാചാകുന്നു. ഒരു പിശാച്, ഭൂമി മുഴുവനും പിശാചാണ്. ചിലരെ പിശാച് ബാധിക്കാറുണ്ട്. യേശു യൂദയെ പറഞ്ഞത് പിശാചെന്ന് തന്നെ. ഒരുവൻ പിശാചിനാൽ ബാധിക്കപ്പെട്ടവൻ യേശുവിൻ്റെ കൂടെയുണ്ട്. 3.5 കൊല്ലം ഈ രഹസ്യങ്ങളെല്ലാം പറയുമ്പോൾ ഈ പിശാചി പിടിച്ചവനും കൂടെയുണ്ട്. 5 അപ്പം വർദ്ധിപ്പിക്കുമ്പോൾ ഇവനുണ്ട്. കടലിൻ്റെ മീതെ യേശു നടക്കുമ്പോൾ യേശുവിനെ കണ്ടിട്ട് ഇവന്മാര് യേശുവിനെ കണ്ടിട്ട് പറയുന്നു ഭൂതമാണെന്ന്. എന്നാൽ ഈ 12 പേരിൽ ഒരുത്തം ഭൂതമാണ്. അതവന്മാർക്കറിയില്ല, യേശുവിനെ ഭൂതം എന്ന് വിളിച്ചു. എന്നാൽ യേശു ഡയറക്റ്റ് പറഞ്ഞു, നിങ്ങളിൽ ഒരുത്തം പിശാച. അവർക്കത് വിവേചിക്കാനുള്ള പ്രാപ്തിയില്ലായിരുന്നു. എന്നാൽ പിന്നത്തേതിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഇവർ തന്നെ 1000 കണക്കിന് ഭൂതങ്ങളെ പുറത്താക്കുന്നവരായി മാറി. യേശുവിൻ്റെ വലിയ പ്രാപ്തി, അതായത് പിശാചിനെയും കൂടെ കൂട്ടാനുള്ള ഒരു പ്രാപ്തി യേശുവിനുണ്ടായി. നമ്മളെങ്ങനെ പിശാച് നമ്മുടെ 4 അയൽവക്കത്ത് പോലും അടുക്കരുതെന്ന് വിചാരിച്ച് യേശുവിൻ്റെ രക്തത്തിൽ മദ്ര വെക്കുന്നു, ദൂതന്മാരെ കാവലേൽപ്പിക്കുന്നു. യേശു പറയണ പിശാച് ഇരുന്നോ? കാരണം യേശുവിന് പേടിയില്ലാത്ത എന്താ? ദൂതന്മാർ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ സാത്താനും ചെന്നു. വീണുപോയ സാത്താനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വർഗത്തിലൊക്കെ ചെല്ലാൻ ദൈവം അനുവാദം കൊടുത്തു. എടാ നീ എല്ലായിടത്തും വാ, ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്, നീ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തോളാം. നശിപ്പിക്കാവുന്നിടത്തോളം നീ നശിപ്പിക്ക, അറുത്ത് മുടിക്ക് കൊല്ല്, എന്നിട്ട് ഞാൻ അതിൽ നിന്ന് ചണ്ടിക്കൂമ്പാരത്തിൽ നിന്ന് ഞാൻ കല്ല് ജീവിപ്പിക്കുന്നവനാണ്. ദൈവത്തെ നമുക്ക് ദൈവമായി ഓർത്ത് മഹത്തീകരിക്കാൻ കഴിയുന്നത് പിശാചുണ്ടായതുകൊണ്ടാണ്. എല്ലാ അനുവാദവും പിശാചിന് കൊടുത്തു, ഏലിയാവ് ചെയ്ത പോലെ. നിങ്ങൾ ആദ്യം ഒരു കാളയെടുത്ത് കണ്ടം കണ്ടമായി മുറിച്ച് യാഗം തുടങ്ങും, നിങ്ങളുടെ ദേവനോട് പ്രാർത്ഥിക്കുക. ധാരാളം സമയം കൊടുത്തു. ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഏലിയാവ് വന്നത്. അപ്പോൾ നിങ്ങളുടെ ദേവനെ കാണുന്നില്ലല്ലേ. ആദ്യം ഇത് ദൈവിക സ്വഭാവമാണ് ഏലിയാവ് ഉപയോഗിച്ചത്. അതായത് ആദ്യം പിശാചിന് സമയം കൊടുക്കുകയാണ്, അറുക്കാനും മുടിക്കാനും കൊല്ലാനും. രക്ഷിക്കപ്പെട്ട പല ദൈവമക്കളുടെ ജീവിതത്തിൽ ഈ അനുഭവമുണ്ട്.
ദൈവം പിശാചന് നിങ്ങളുടെ ജീവിതത്തിലെ അവസരങ്ങൾ അനുവദിക്കാറുണ്ട്. എന്തിനാ? അത് പിശാച് തന്നെയാണ്. എന്തിനാ അനുവദിക്കുന്നത്? നിങ്ങളെ എത്ര നശിപ്പിച്ചാലും അതിൽ നിന്ന് നിങ്ങളെ പുറത്ത് കൊണ്ടുവരാൻ, ഇയ്യോബിനെ പോലെ പൊന്നുപോലെ പുറത്ത് കൊണ്ടുവരാൻ കഴിയുമെന്ന് തെളിയിക്കണമെങ്കിൽ പിശാചിന് ഇടം കൊടുക്കണം. എന്നാൽ നമ്മൾ പിശാചിന് ഇടം കൊടുക്കരുതെന്നും കർത്താവ് പറഞ്ഞു. ദൈവം ചിലതിനൊക്കെ അനുവദിച്ചു കൊടുക്കും. അവിടെയൊക്കെ വലിയ കാറ്റുകൾ അടിക്കും, തിരമാലയടിക്കും. യേശുവിന്റെ ജീവിതത്തിൽ യേശു അനുവദിച്ചു 12 പേരിൽ ഒരുത്തൻ പിശാച്. സ്വർഗത്തിൽ യോബിന്റെ പുസ്തകത്തിലുണ്ട്. ദൂതന്മാർ നിൽക്കാൻ ചെന്നപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. ദൈവം സാത്താനോട് സംസാരിക്കുന്നു. സാത്താന്റെ ചില വാദങ്ങൾക്ക് ദൈവം മറുപടി കൊടുക്കുന്നു. ശരി, അങ്ങനെ നമുക്ക് ചെയ്യാം. ദൈവം അവനെ തീ അയച്ച് ദഹിപ്പിക്കുന്നില്ല, അവനെ തകർക്കുന്നില്ല. യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് വീണ് എന്നെ നമസ്കരിക്കുന്നു. അറിയാം, യേശു, സാത്താൻ എന്നെ വിട്ടു പോ, നീ എനിക്ക് ഇടർച്ചയാകും, ഈ കല്ല് അപ്പമായി തീരുക. അവിടെയല്ല യേശു മറുപടി പറയണം, അവനെ ഓടിക്കുകയല്ല, ഒരു പള്ളിയുടെ മണ്ടേക്ക് കൊണ്ടുപോയെന്ന്. സാത്താൻ യേശുവിന് കൂടെ പോയി, വാ. ഒരു പേടിയില്ല. അതുകൊണ്ടാണ് സാത്താൻ എന്ത് ചെയ്താലും അന്തിമ വിജയം എനിക്ക് തന്നെയാണെന്നുള്ള ഒരു വലിയ ധൈര്യമാണ് യേശു കർത്താവിന് ഇത്രയും വലിയ ധൈര്യം ഉണ്ടാകാൻ കാരണം. അന്തിമ വിജയം എനിക്കാണ്, എൻ്റെ ആരംഭം അല്പമായിരിക്കും, അന്ത്യമോ അതിമഹത്തായിരിക്കും. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, ധൈര്യശാലിയായ ഒരു കർത്താവ്. 7-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. യോഹന്നാനിൽ അതിൻ്റെ ശേഷം യേശു ഗലീലയിൽ സഞ്ചരിച്ചു. യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചത് കൊണ്ട് യഹൂദിയിൽ സഞ്ചരിപ്പാൻ അവന് മനസ്സില്ലായിരുന്നു. അതിൻ്റെ ശേഷം എല്ലാവരും 12 പേരൊഴികെ ആയിരങ്ങൾ വിട്ടുപോയ ശേഷം യേശു ഒരു സ്ഥലത്ത് നിരാശപ്പെട്ടിരുന്നല്ല വായിക്കുന്നത്. യേശുവിൻ്റെ ദൗത്യങ്ങളോ പ്രോഗ്രാമുകളോ തിരക്കുകളോ മുടങ്ങുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മോടുകൂടെ നിന്ന വലിയൊരു കൂട്ടം നമ്മെ വിട്ടു പോയാൽ നാം തളർന്നു പോകും, നാം ക്ഷീണിച്ചു പോകും, നാം മടുത്തു പോകും, വേണമെങ്കിൽ പ്രാർത്ഥിക്കാതെ തന്നെ നടക്കും. യേശു തളരുന്നില്ല. യെശയ്യാവ് 40:28 വായിക്കുന്ന പോലെ നമ്മുടെ ദൈവം നിത്യ ദൈവം, അവൻ ക്ഷീണിക്കുന്നില്ല, തളരുന്നില്ല. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത ക്ഷീണിക്കുന്നില്ല, തളരുന്നില്ല. ദൈവത്തെ ക്ഷീണിപ്പിക്കാൻ കഴിയില്ല. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നടന്ന ഒരു സംഭവവും യേശുവിനെ ക്ഷീണിപ്പിക്കുന്നില്ല. യേശുവിൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന എല്ലാ പ്രശ്നങ്ങളെയും യേശു നിസ്സാരമായി നേരിട്ടു. യേശുവിനെ ക്ഷീണിപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളെ എന്നെയും ആർക്ക് ക്ഷീണിപ്പിക്കാല്ലേ? ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ അത് വേ തീർന്നു. ചിലരോട് സൂക്ഷിച്ചു നിൽക്കണം, എന്തെങ്കിലും വാക്ക് തെറ്റിയാൽ തീർന്നു. ചേട്ടാ, ഇതെന്നാ വിശ്വാസ ജീവിതമാണ്? യേശുവിനെ എല്ലാ രീതിയിലും നോക്കി ക്ഷീണിപ്പിക്കാൻ, ക്ഷീണിക്കാത്ത, അതായത് യെശയ്യാവ് 40:28-29 പറയുന്ന പോലെ നമ്മുടെ ദൈവം നിത്യ ദൈവം, അവൻ ക്ഷീണിക്കുന്നില്ല, തളരുന്നില്ല. താഴോട്ട് വായിക്കുമ്പോൾ അവൻ ശക്തി ഇല്ലാത്തവന് ശക്തി കൊടുക്കുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ശക്തിയില്ലാത്തവന് ശക്തി കൊടുക്കാനും ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കാനും തളരാത്ത ക്ഷീണിക്കാത്ത ഒരു വ്യക്തിയായിരിക്കണം. എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് നമുക്ക് ബലം കൊടുക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയാത്തത്? നമുക്ക് നമ്മിൽ തന്നെ ഒരു സ്ഥിരതയില്ല. ഒരു ദിവസം വളരെ ശക്തി, ഒരു ദിവസം തളർന്നു കിടക്കുന്നു. നമ്മളൊരു ഒരു സ്റ്റേബിൾ അല്ല, സ്ഥിരതയില്ലാത്തവരാണ്. നമ്മുടെ വിശ്വാസത്തിനൊരു സ്ഥിരത വേണം. നമ്മുടെ അഭിഷേകത്തിൽ
ഒരു സ്ഥിരത വേണം. ഒരു ദിവസം ഭയങ്കര ആത്മാവിലും അടുത്ത ദിവസം ലോക മനുഷ്യനേക്കാൾ കഷ്ടവും. ഇതൊരിക്കലും പാടില്ല. യേശുവിനെ പോലെ ആയിരിക്കണം. ജീവിതത്തിൽ വരുന്ന ഒരു പ്രതിസന്ധിയും യേശുവിൻ്റെ ഒരു മിനിറ്റ് പോലും വൈകിപ്പിക്കുകയോ ഒരു ദിവസം പോലും ക്ഷീണിപ്പിക്കുകയോ ചെയ്തില്ല. എവിടെയെങ്കിലും യേശു തളർന്നു കിടന്നതായിട്ട് കാണുന്നില്ല. ശിഷ്യന്മാർ എന്തുകൊണ്ട് യേശുവിനെ ആരാധിക്കുന്നു? മനുഷ്യന്റെ യാതൊരു തളർച്ചയോ ക്ഷീണമോ യേശുവിൽ കാണുന്നു പോലുമില്ല. ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു ദൈവദാസൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പേര് കണ്ടിട്ടുണ്ട്. എന്നോട് പലരും ചോദിച്ചു, പാസ്റ്റർ എന്താ വിഷമിച്ചിരിക്കുന്നത്? എന്നാൽ യേശുവിനോട് ചോദിക്കാൻ അവർക്ക് പറ്റിയില്ല. 24 മണിക്കൂറും കൂടെ നടന്ന ശിഷ്യന്മാർക്ക് പറ്റിയില്ല. എന്നെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം 3 മണിക്കൂർ വെച്ചേ അവർ കാണുന്നുള്ളൂ. ചർച്ചിലുള്ളവർ അവരെൻ്റെ ക്ഷീണം കണ്ടിട്ടുണ്ട്, എൻ്റെ വിഷമം കണ്ടിട്ടുണ്ട്, എൻ്റെ മടുപ്പ് കണ്ടിട്ടുണ്ട്. എന്നെ ചിലരൊക്കെ വന്ന് ആശ്വസിപ്പിച്ച്, പാസ്റ്റർ എന്തിനെ പേടിക്കുന്നു, ഞങ്ങളൊക്കെ ഇല്ലെന്ന്. എന്തൊരു നാണക്കേടാ! ഞാനാ പറയണ്ടോ, ബ്രദർ എന്തിനാ ക്ഷീണിച്ചിരിക്കുന്നത്, ഞാനൊക്കെ ഇല്ലെന്ന്. അതിനുവരെ അവർ വന്നുകൊണ്ട് ഈ കുറുന്തോട്ടിക്ക് വാദം പിടിച്ചെന്ന് പണ്ടൊരു ചൊല്ല് പോലെ. കുറുന്തോട്ടി എന്തിനാണ്? വാദത്തിന് ഉപയോഗിക്കുന്നൊരു ഒരു 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 വള്ളിച്ചെടിയാ. അതിന് വാദം പിടിച്ചാൽ എന്ത് ചെയ്യും? നാം ക്ഷീണിച്ചു പോയാൽ നാം നടത്തുന്നവർ ക്ഷീണിച്ചു പോകില്ല. അതുകൊണ്ട് ആദ്യം നാം നമ്മെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കും. ചാകാറായ ശേഷിപ്പുകളെ നാം ശക്തീകരിക്കും. യേശുവിന് യേശുവിൽ തന്നെ ശക്തിയുണ്ടായിരുന്നു. യേശുവിന് ബലവും ഉണ്ടായിരുന്നു, ശക്തിയും ഉണ്ടായിരുന്നു. ശക്തി മുകളിൽ നിന്ന് വരുന്നത്, ബലം നമ്മുടെ ജീവിത അനുഭവങ്ങളെ നേരിട്ട് നേരിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ബലം. നമ്മുടെ ബലത്തെ നാം വർദ്ധിപ്പിക്കണം. ശക്തി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. എൻ്റെ മേലുണ്ടെന്ന് പറഞ്ഞു. ബലമെന്ന് പറയുന്നത് പ്രശ്നങ്ങളുടെ കയറി ഇറങ്ങി നാം നമ്മുടെ ജീവിതത്തെ അതിശക്തമാക്കി മാറ്റുന്നതാണ്. ആ ഒരു ബലം നമുക്കുണ്ടാകട്ടെ. അടുത്ത എപ്പിസോഡിൽ ഈ ഭാഗം ഒന്ന് ചിന്തിക്കാം. ഇന്ന് ഞാനൊരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ക്ഷീണിച്ചു പോയ, മടുത്തു പോയ, തളർന്നു പോയ മനുഷ്യരുടെ നോട്ടത്തിലും പെരുമാറ്റത്തിലും ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങളിൽ തളർന്നു പോയവർക്ക് ഈ വചനം ഒരു വിടുതലാകട്ടെ. ഒരിക്കലും തളരാത്ത, ക്ഷീണിക്കാത്ത കർത്താവിനെ നോക്കി ബലപ്പെടുന്നവരായി ഈ ജനം മാറട്ടെ. രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ. ഡോക്ടർമാരെ റിപ്പോർട്ട് കണ്ട് ക്ഷീണിച്ചവർ ഇത് കേൾക്കുന്നുണ്ട്. അവർക്ക് ബലമുണ്ടാകട്ടെ. യേശുവിൻ്റെ അടിപ്പിണരാൽ ഉള്ള സൗഖ്യം അവർ കാണട്ടെ. ഞാൻ അവരെ അനുഗ്രഹിക്കും. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പുറത്തു വരട്ടെ. മാനസികമായ അസ്വസ്ഥതകളിൽ നിന്ന് ജനങ്ങൾ പുറത്തു വരട്ടെ. അവരെ അലട്ടുന്ന എല്ലാ അസ്വസ്ഥതകളും അവരെ വിട്ടുമാറും. സാമ്പത്തിക വിഷയം വന്ന് തളർന്നു പോയ പലരുമുണ്ട്. അവർക്ക് ഇന്നൊരു ബലമുണ്ടാകട്ടെ. കഴുകനെ പോലെ ചിറകടിച്ചുയരട്ടെ. കുഞ്ഞുങ്ങളുടെ പഠനം, വിദ്യാഭ്യാസം, ഭാവി എല്ലാത്തിന്മേലും ഒരു അത്ഭുതം നടക്കും. ഇത് കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളും ശക്തിയും ബലവുമുള്ളവരാകട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു യോഹന്നാൻ്റെ സുവിശേഷം മുന്നോട്ട് തുടരുന്നതിനിടയിൽ നിങ്ങളുടെ ജീവിതം അടിമുടി മാറിയിരിക്കും. അസാധാരണ ദൈവപ്രവൃത്തി നിങ്ങൾ കണ്ടിരിക്കും. കർത്താവ് അത് സഹായിക്കട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.